ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യയോടൊപ്പം എന്ന സന്ദേശവുമായി കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി നയിക്കുന്ന ദേശരക്ഷാ യാത്രയ്ക്ക് മലപ്പെട്ടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വീകരണം നൽകി. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ യാത്ര പ്രവേശിക്കുന്നതിന്റെ ആദ്യ സ്വീകരണ പരിപാടിയാണ് ചൂളയാട്. ബ്ലോക്കിന്റെ പരിസരത്തു നിന്നും വൈറ്റ് ഗാർഡിന്റെയും ബാൻഡ് വാദ്യങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ വേദിയായ ചൂളയാട് കടവിലേക്ക് നേതാക്കളെ ആനയിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ സായിദ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് TP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിയും ജാഥ വൈസ് ക്യാപ്റ്റനുമായ KT സഹദുള്ള, മഹ്മൂദ് കടവത്തൂർ, CK മുഹമ്മദ്, ഇബ്രാഹിം മുണ്ടേരി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, കോൺഗ്രസ് മലപ്പട്ടം മണ്ഡലം വൈസ് പ്രസിഡന്റ് PK സുബൈർ മഹ്മൂദ് അള്ളാങ്കുളം, OP ഇബ്രാഹിംകുട്ടി, മുസ്തഫ തങ്ങൾ, കെ ഷാദുലി, കെ ഷിഹാബ്, MB അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. OP ഇബ്രാഹിംകുട്ടി, മുസ്തഫ കോടപ്പയിൽ, അസൈനർ മാസ്റ്റർ, CK മഹ്മൂദ്, ഹസ്ബുള്ള തങ്ങൾ, കെ ഷാദുലി, കെ ഷിഹാബ്, MP അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. 62nd സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഞ്ചായത്തിൽ നിന്നും A ഗ്രേഡ് കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയ സഹീർ ചൂളിയാടിന് ഈ മായൻകുട്ടി മെമ്മോറിയൽ പുരസ്കാരവും പാറയ്ക്കൽ മുഹമ്മദ് മെമ്മോറിയൽ ക്യാഷ് അവാർഡും നൽകി. ഋതുനന്ദ മലപ്പട്ടം, ഋതുനന്ദ PC എന്നിവരെയും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TP മുഹമ്മദ്, ജനറൽ സെക്രട്ടറി KK സയ്യിദ്, ശാഖാ നേതാക്കളായ CP മൊയ്തീൻ ചൂളിയാട്, K സിദ്ദിഖ് അടൂർ, MK ജലീൽ മലപ്പട്ടം എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം ചെയ്തു. സ്വീകരണത്തിന് അബ്ദുൽ കരീം ചേലേരി നന്ദി പറഞ്ഞു. ഇത്തരമൊരു ദേശരക്ഷാ യാത്ര ആരംഭിക്കാനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രാജ്യം കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ തീഷ്ണമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമ്മുടെ ജില്ലയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം. 2014 മുതൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ്. നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ്. 10 കൊല്ലക്കാലത്ത് BJPയുടെ ഭരണത്തിൻ്റെ ബാലൻഷീറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാണ് ഈ രാജ്യത്തെ കുത്തക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങളും നിലപാടുകളുമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചത് എന്ന് കാണാം. രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഇന്ത്യ ഭരിക്കപ്പെടുന്നത് 4 ആളുകൾക്ക് വേണ്ടിയാണെന്നാണ്. അതിൽ 3 പേർ ഈ രാജ്യത്തെ കുത്തക കോർപ്പറേറ്റ് മുതലാളിയന്മാരാണ്. ഒന്ന് ലളിത് മോദി, അതുപോലെ തന്നെ അംബാനി, അദാനി തുടങ്ങിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ കുത്തക കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിനപ്പുറത്ത് ജനകീയമായിട്ടുള്ള ഒരു വിഷയങ്ങളിലും ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നതിന് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്ത് BJPയുടെ ഭരണ തെളിവാണ്.